ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय श्रीमद् महाभागवतम तृतीय स्कंधम अष्टाविंशति तमो अध्यायः इरुपत्ति एट्टामत्ते अध्यायम भक्ति योगते कुरिच्च चेरुतायि संग्रहिच्च परंजु कझिञ्ञु सांख्ययोगते कुरिच्च वळरे विस्तारमायिट्ट परंजु इनि परयुन्नत अष्टांग योगते कुरिच्चाण एट्ट अंगंगळुळ्ळ वळि आ वळियिलूडे ईश्वर प्राप्ति അതാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് എട്ട് യോഗങ്ങൾ. ഈ യോഗങ്ങളിൽ കൂടെ ഈശ്വരനെ അറിയാനുള്ള മാർഗത്തെക്കുറിച്ച് ഉപദേശിക്കുകയാണ് ശ്രീ ഭഗവാൻ ഉവാച. ഒന്നാമത്തെ ശ്ലോകം: യോഗസ്യ ലക്ഷണം വക്ഷ്യേ സ ബീജസ്യ നൃപാത്മജേ മനഃ മനോ യേന ഏവ യേനൈവ വിധിനാ പ്രസന്നം യാതി സത്പഥം. ഹേ നൃപാത്മജേ, അല്ലയോ രാജപുത്രി, സ ബീജസ്യ, ബീജം എന്നതുകൊണ്ടിവിടെ ഒരു ആലംബം, നമ്മുടെ മുന്നിൽ ഭഗവാന്റെ ഒരു രൂപത്തെ, സഗുണരൂപത്തെ ആലംബമാക്കിക്കൊണ്ടുള്ള യോഗസ്യ, യോഗത്തിൻ്റെ ലക്ഷണം, ലക്ഷണത്തെ വക്ഷ്യേ, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം സബീജ യോഗവുമുണ്ട്, സഗുണയോഗവുമുണ്ട്, നിർഗുണയോഗം നിർബീജ യോഗവും ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ സബീജ യോഗത്തെക്കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറയുന്നത്. യേന വിധിനാ ഏവ, യാതൊരു വിധി കൊണ്ട് തന്നെ മനഃ മനസ്സ് പ്രസന്നം ശുദ്ധമായി ഭവിക്കുന്നു. എല്ലാറ്റിൻ്റെയും ഉദ്ദേശം, അതായത് നമ്മൾ ചെയ്യുന്ന ഏത് ആചാര അനുഷ്ഠാനങ്ങളുടെയും ഉദ്ദേശം മനസ്സിനെ ശുദ്ധമാക്കുകയാണ്. അത് ഭക്തിമാർഗമാകാം, സാഖ്യജ്ഞാനത്തിലൂടെയാകാം, ഇവിടെ ഇനി പറയാൻ പോകുന്ന അഷ്ടാംഗയോഗ മാർഗത്തിലൂടെ. എങ്ങനെയായാലും ശുദ്ധമായ ഹൃദയത്തിൽ ഈശ്വരൻ പ്രകാശിക്കും. അങ്ങനെയുള്ള ആ മാർഗം സത്യപഥം, സത്പഥം, സത്യമാർഗത്തെ യാതി പ്രാപിച്ചുകൊള്ളുന്നു. മനസ്സ് ശുദ്ധമായാൽ ഈ സത്യമാർഗത്തിലേക്ക് സ്വാഭാവികമായിട്ട് എത്തിച്ചേരും. അതുകൊണ്ട് ആദ്യം ഞാൻ സഗുണയോഗം, ആ സബീജ യോഗത്തെക്കുറിച്ച് പറഞ്ഞു തരാം എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു. യോഗസ്യ ലക്ഷണം വക്ഷേ സബീജസ്യ നൃപാത്മജേ മനോ യേനൈവ വിധിനാ പ്രസന്നം യാതി സത്പഥം. രണ്ടാമത്തെ ശ്ലോകം: സ്വധർമാചരണം ശക്ത്യാ വിധർമാത് ച വിധർമാച്ച നിവർത്തനം ദൈവാത് ലബ്ധേന ദൈവാത്ലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം. എങ്ങനെയാണ് സന്തോഷത്തോടുകൂടെ ജീവിക്കേണ്ടത്? ഇത് നിയമത്തിൽ വരുന്നതാണ്, യമനിയമത്തിന് നിയമത്തിൽ. ശക്തിയ, അവനവൻ്റെ ശക്തിക്കനുസരിച്ച് പരമാവധി ആത്മാർത്ഥതയോടെ സ്വധർമ്മ ആചരണം, സ്വധർമ്മത്തെ ആചരിക്കുക. വിധർമാത്, പരധർമ്മത്തിൽ നിന്ന് നിവർത്തനം, അകന്നിരിക്കുക. ഇവിടെ പരധർമ്മം എന്നതുകൊണ്ട് വളരെ വിശദമായിട്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. തനിക്ക് വേണ്ടപ്പെട്ടവരെ കൊല്ലേണ്ടതുണ്ട് എന്ന ആ തിരിച്ചറിവിൽ ആകെ പതറിപ്പോയ അർജുനൻ പറയുന്നത് ഇതിലും ഭേദം സന്യാസമാണ് എന്ന്. അപ്പോൾ ഭഗവാൻ പറയുന്നു, അങ്ങനെ തോന്നിയതുപോലെ എടുക്കാനുള്ള ഒന്നല്ല സന്യാസം, അതിനൊക്കെ ഓരോ അർഹതയുണ്ട്. അല്ലാതെ ജീവിതത്തിൽ
നമുക്ക് ഏതെങ്കിലും ദുഃഖം വന്നിട്ടുള്ള നിരാശയിൽ പോയി സ്വീകരിക്കേണ്ട ഒന്നല്ല സന്യാസം. അതിന് കൃത്യമായ ഒരു അർഹത നേടിയിരിക്കേണ്ടതുണ്ട്. അതിലാദ്യം തന്നെ സത്വഗുണിയായിരിക്കണം. അതിനായിട്ട് ഭഗവാൻ ആരാണ് സത്വഗുണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ അർജുനൻ്റെ പ്രകൃത്യാലുള്ള ഗുണം എന്ന് പറയുന്നത് രജോ ഗുണമാണ്. ഒരു രജോ ഗുണിക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. കാരണം രജോ ഗുണത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. എന്നാൽ സാത്വികനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കുറേ നേരം ധ്യാനത്തിലൊക്കെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. പലരും പറയാറുണ്ട് എനിക്ക് ധ്യാനത്തിലിരിക്കാൻ സാധിക്കുന്നില്ല, നാമജപത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല. അതിന് കാരണം ഉള്ളിലെ രജോ ഗുണമാണ്. രജോ ഗുണം അധികരിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ സമയം ഒരു കാര്യത്തിൽ അടങ്ങിയിരുന്ന് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ശാരീരികമായ അധ്വാനം അവർക്ക് ശരിയാകും. ഒരു പക്ഷേ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൈങ്കര്യം ചെയ്യുക, അതായത് വൃത്തിയാക്കുക, പാത്രം വൃത്തിയാക്കുക, വിളക്ക് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടെ സാധിക്കും. അത് രജോ ഗുണികളുടെ ഒരു സ്വഭാവമാണ്. അതേസമയം വീട്ടിലിരുന്ന് കുറേ സമയം അടങ്ങിയിരുന്ന് നാമം ജപിക്കുക, അതുപോലെ ധ്യാനിക്കുക, ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ രജോ ഗുണിയാണ്. നിങ്ങളുടെ ഉള്ളിൽ കൂടുതലായി ഉള്ളത് രജോ ഗുണമാണ്. അതുകൊണ്ട് അതിനെ പതുക്കെ മാറ്റിയെടുത്താലല്ലാതെ ഈ പറയുന്ന സാത്വികനാവാനോ ഒപ്പം സന്യാസിയാവാനോ സാധിക്കുകയില്ല. ഇത് അർജുനനോട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ അർജുനനെ സംബന്ധിച്ച് സ്വധർമ്മം എന്നത് യുദ്ധം ചെയ്യുക. ഒരു ക്ഷത്രിയൻ യുദ്ധം ചെയ്യേണ്ടവനാണ്. അർജുനൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ സന്യാസം പരധർമ്മമാണ്. അത് പെട്ടെന്നൊക്കെ കാണുമ്പോൾ എളുപ്പമാണ് എന്നൊക്കെ തോന്നും, പക്ഷേ അത് സ്വീകരിക്കരുത്. അതുകൊണ്ടാണ് നമ്മുടെ യഥാർത്ഥ ഗുണം എന്താണെന്ന് എപ്പോഴും അറിയണം. എന്നിട്ട് അതിനനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അത് അറിയേണ്ട നമുക്കതിന് വലിയ കഴിവൊന്നും വേണ്ട. നമ്മുടെ പ്രവൃത്തി എങ്ങനെയോ അതിനെ നിരീക്ഷിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ ആരാണ് എന്ന്. നമുക്ക് കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ സത്വഗുണം കൂടുതലാണ്. ഒരു സ്ഥലത്തടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ രജോ ഗുണിയാണ്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ആകെ ഒരു മടുപ്പാണെങ്കിൽ നിങ്ങളൊരു തമോ ഗുണിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മെ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ സ്വധർമ്മം ആചരിക്കുക, പരധർമ്മത്തിൽ നിന്ന് അകന്നിരിക്കുക. മാത്രമല്ല ദൈവാത് ലബ്ധേന, ദൈവേച്ഛയാ കിട്ടിയതുകൊണ്ട് സന്തോഷ, ഇങ്ങനെയൊക്കെയാണ് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുക. ഇത് നിയമത്തിലെ ഒരു ഗുണമാണ്. ഇനി ആത്മവിച്ചരണ അർച്ചനം, ആത്മജ്ഞാനികൾ ആയിട്ടുള്ളവർക്ക് പാദപൂജ ചെയ്യുക. അവരുടെ അടുത്ത് പോയി കുറച്ചു നേരം ഇരുന്നാൽ തന്നെ ഉള്ളിൽ ഈശ്വരനെ അറിഞ്ഞനുഭവിക്കുന്ന ഒരു ആത്മജ്ഞാനിയുടെ അടുത്ത് വെറുതെ പോയി ഇരുന്നാൽ തന്നെ മതി. അതുപോലെ അവരെ അർച്ചിക്കാൻ അവരനുവദിക്കുകയാണെങ്കിൽ ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഈശ്വരനെ നേരിട്ടെന്നതുപോലെ അനുഭവിക്കാം. ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സ്വധർമാചരണം ശക്ത്യാ വിധർമാച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷ ആത്മവിചരണാർച്ചനം. മൂന്നാമത്തെ ശ്ലോകം. ഗ്രാമ്യധർമ്മ നിവൃത്തി ഹീച്ച ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മരതി ഹീ തഥാ മോക്ഷധർമ്മരതിസ്തഥാ മിതമേധ്യ അദനം മിതമേധ്യാദനം ശശ്വത് വിവിക്ത ക്ഷേമ സേവനം ശശ്വത് വിവിക്ത ക്ഷേമ സേവനം. ഇതേപോലെ തന്നെ ഈ പറയാൻ പോകുന്നത് ഒരു സാധാരണ ഗൃഹസ്ഥനുള്ള ധർമ്മമല്ല. പൂർണ്ണമായും ഗൃഹസ്ഥധർമ്മം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോകാൻ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുന്നവർക്കുള്ള കാര്യമാണ് പറയുന്നത്.
അതുകൊണ്ടാണ് തഥാച അപ്രകാരം ഗ്രാമ്യധർമ്മ നിവൃത്തിഹി, ഗ്രാമ്യധർമ്മങ്ങളിൽ നിന്ന് നിവൃത്തിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നാല് കാര്യങ്ങൾ പരമപുരുഷാർത്ഥമായിട്ടിരിക്കുന്നത് നാലെണ്ണമാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം എന്നാൽ ധാർമ്മികമായ വഴിയിലൂടെ ജീവിക്കുക, അതിലൂടെ നമുക്ക് അർത്ഥം സമ്പാദിക്കാം. അങ്ങനെ അർത്ഥം സമ്പാദിച്ച് നമ്മുടെ കാമനകൾ, ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ അത് ആസ്വദിക്കാം. ഇതെല്ലാം കഴിഞ്ഞാണ് അവസാനം മോക്ഷം വരുന്നത്. ഇവിടെ ഗ്രാമ്യധർമ്മം എന്നതുകൊണ്ട് ഈ ആദ്യത്തെ മൂന്നെണ്ണത്തിനെ ഉപേക്ഷിക്കണം. അതായത് ധർമ്മം, അധർമ്മം എന്ന ആ ചിന്ത പോലും ഇല്ല. പിന്നെ എല്ലാം ധർമ്മം തന്നെ. അവിടെ ധർമ്മം, അധർമ്മം, പിന്നെ ദ്വന്ദ്വങ്ങളില്ല. മാത്രമല്ല, ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് പോകുന്ന ഒരാൾ ചെയ്യുന്നതൊക്കെ ധർമ്മം തന്നെയായിരിക്കും. അതുകൊണ്ട് പിന്നീടൊരു അർത്ഥ സമ്പാദനത്തിനുള്ള ആഗ്രഹം ഉണ്ടാവരുത്. അതുവരെ സമ്പാദിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് സന്തോഷമായി ജീവിക്കുക. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വസ്ത്രങ്ങളോ ഒന്നും ആവശ്യം വരുന്നില്ല. പൊതുവെ വസ്ത്രങ്ങൾ കൂടുതലായി ആവശ്യം വരുന്നത് ജോലിക്ക് പോകുന്ന സമയത്തും കോളേജ് പഠനകാലത്തും ഒക്കെയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെയാണ് കൂടുതൽ സമയവും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ വസ്ത്രങ്ങൾ വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ വിശപ്പ്, ഒരു പക്ഷേ രുചിയൊക്കെ കുറഞ്ഞു വരാം. ഭക്ഷണം വേണമെന്ന് തന്നെ തോന്നാത്ത ഒരു കാലമാണ് ഈ പ്രായമാകുന്ന ആ സമയം. മാത്രമല്ല, ഇനി അങ്ങനെ വേണമെന്ന് തോന്നിയാലും വാരി വലിച്ച് കഴിച്ചാൽ ദഹനക്കേട് വരികയും ചെയ്യും. അതുകൊണ്ട് വളരെ മിതമായിട്ടൊക്കെയേ ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ. അതായത് പറഞ്ഞു വരുന്നത്, ഈ ഒരു സമയത്ത് നമ്മൾ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്ത് കഴിയുന്ന സമയത്ത് ജീവിക്കാൻ വരുമാനവും വളരെ കുറവേ ആവശ്യമുള്ളൂ. കാരണം അപ്പോഴേക്കും നമ്മൾ വീടൊക്കെ എടുത്തിട്ടുണ്ടാകും, എവിടെയെങ്കിലും ഒന്ന് സെറ്റിലായിട്ടുണ്ടാകും. പിന്നീടൊരു വീടെടുക്കുക, അങ്ങനെയുള്ള യാതൊരു ഉത്തരവാദിത്തവും ആവശ്യമില്ല. അപ്പോൾ എന്തുണ്ടോ അത് വെച്ച് നല്ല മിതമായ ഭക്ഷണം കഴിച്ച് വലിയ ആഗ്രഹങ്ങളും ഒന്നുമില്ലാതെ, അതായത് പണച്ചെലവുള്ള ആഗ്രഹങ്ങൾ ഒന്നുമില്ലാതെ മിതമായി ജീവിക്കുക. അങ്ങനെ വരുമ്പോൾ അർത്ഥ സമ്പാദനം ആവശ്യമില്ല. പിന്നീട് ഈ അർത്ഥം വെച്ചുകൊണ്ടുള്ള ആഗ്രഹങ്ങൾക്കും അവിടെ പിന്നെ സ്ഥാനമില്ല. ഇതാണ് ഗ്രാമ്യധർമ്മ നിവൃത്തി. എന്നിട്ട് വേണം മോക്ഷധർമ്മരതിഹി, മോക്ഷധർമ്മത്തിലുള്ള താല്പര്യം വരണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യണമെന്ന് തോന്നുകയുള്ളൂ. അല്ലാതെ ആര് നിർബന്ധിച്ചാലും നമുക്ക് സ്വയം തോന്നാതെ, വേണം എന്ന് വെക്കാതെ ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല. മാത്രമല്ല, വേണം എന്ന് തോന്നുകയാണെങ്കിൽ സമയം താനേ വരും, നമ്മൾ കണ്ടെത്തും. ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ ധ്യാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് സമയമില്ല എന്നാണ്. ഈ സമയം കണ്ടെത്തലാണ്, അതാർക്കും കൂടുതലോ കുറവോ കിട്ടുന്നില്ല. അതാണ് നമ്മുടെ താല്പര്യമനുസരിച്ചാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തിയിരിക്കും. സമയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം അതിന് താല്പര്യം ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ സമയം കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് വേണമെങ്കിൽ സാധാരണ എഴുന്നേൽക്കുന്നതിൽ നിന്നും കുറച്ച് കൂടുതൽ നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കും. മാത്രമല്ല, നമുക്ക് അലസത, അതായത് തമോ ഗുണം ഉള്ളിലുണ്ടാകുമ്പോഴാണ് ഈ ഉറക്കം വരുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത്. പകൽ സമയത്തായാൽ പോലും ധ്യാനിക്കുമ്പോഴോ നാമം ജപിക്കുമ്പോഴോ ഉറക്കം വരാൻ കാരണം നമ്മുടെ ഉള്ളിലെ തമോ ഗുണമാണ്. അതാദ്യം തിരിച്ചറിഞ്ഞാൽ മതി. അതേസമയം നമ്മൾ സാധനകൾ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഉള്ളിലെ രജോ ഗുണവും അടങ്ങി സത്വഗുണം ആയിത്തീരുന്നു. അപ്പോൾ നമ്മൾ സദാസമയം ഊർജസ്വലരായിട്ട് ഇരിക്കുന്നത് കാണാം. എത്ര രാവിലെ എഴുന്നേറ്റാലും നമുക്കൊരു ക്ഷീണവും തോന്നുകയില്ല. പ്രത്യേകിച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് നേരം യോഗയോ പ്രാണായാമം, ധ്യാനം കുറച്ച് നടത്തും. അത് സാധാരണ രീതിയിലുള്ള, കാരണം ഒന്ന് സൂര്യപ്രകാശമൊക്കെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ സാധനങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുമ്പോൾ ഒരിക്കലും ഉറക്കം വരികയില്ല.
ഒപ്പം ഉറക്കം വരാനുള്ള മറ്റൊരു കാരണം ദഹനക്കേടും ഒപ്പം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെയാണ്. അതും നമ്മൾ മിതമാക്കിയാൽ ഉറക്കം വരികയില്ല. അതുകൊണ്ട് തന്നെ നാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതൊക്കെയാണ്: ഒന്നുകിൽ നിങ്ങളുടെ ഉള്ളിൽ തമോ ഗുണം കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ശാരീരിക വൈകാരികകൾ, അതുള്ളവർക്ക് ചിലപ്പോൾ ഉറക്കം വരികയോ ഏതെങ്കിലും രീതിയിലുള്ള മരുന്ന് കഴിക്കുന്നവർക്ക് അത് ഉണ്ടാകാം. പക്ഷേ അല്ലാതെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ സത്വഗുണം കുറഞ്ഞിരിക്കുന്നു എന്നാണ് അതിന് അർത്ഥം. അപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നിധിയാണ്. ഈ തിരിച്ചറിവ് തന്നെ ഒരു നിധിയാണെന്ന് മനസ്സിലാക്കണം. എത്രയോ ആളുകൾ ഒരു കാര്യവുമില്ലാതെ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് അവർക്ക് പോലും അറിയാതെ ജീവിക്കുന്നവരുണ്ട്. സത്യത്തിൽ അവരോടൊക്കെ നമുക്കൊരു സഹതാപമാണ് തോന്നേണ്ടത്. അതേസമയം എനിക്കിങ്ങനെ ഒരു തോന്നൽ വന്നല്ലോ, ഇങ്ങനെ ഒരു അറിവ് കിട്ടിയല്ലോ, ഇതാണ് എൻ്റെ ജന്മലക്ഷ്യം, ജീവിത ലക്ഷ്യം എന്നൊരു അറിവെങ്കിലും കിട്ടിയല്ലോ എന്നതിൽ സന്തോഷിക്കണം. എന്നിട്ടാണ് പതുക്കെ പതുക്കെ ഇതിൽ താല്പര്യം വരേണ്ടത്. അതാണ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് മിതമേധ്യ അതനം. മിതമായിട്ടുള്ള, ഒപ്പം മേധ്യം എന്നതുകൊണ്ട് ശുദ്ധമായിട്ടുള്ള, എന്താണ് സാത്വികമായ ഭക്ഷണം എന്നും ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീത പഠിക്കാതെയാണ് ആരെങ്കിലും ഭാഗവതം കേൾക്കുന്നതെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഭഗവത്ഗീത പഠനം തുടങ്ങേണ്ടതാണ്. കാരണം ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയുടെ ഒരു എന്താണ്, ഒരു വിശാലമായ വ്യാഖ്യാനമാണ് ഭാഗവതം. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന സാമാന്യമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ആരെങ്കിലും കേട്ടിട്ടില്ല എങ്കിൽ, ഇതിനു മുൻപ് കേട്ടിട്ടേ ഇല്ല എങ്കിൽ, ഇതിനിടയിൽ വരുന്ന ദിവസങ്ങൾ, ഭാഗവതം അപ്ലോഡ് ചെയ്യാത്ത ദിവസങ്ങളുണ്ട്, ഇനി അല്ലാത്ത സമയത്ത്, ഏതെങ്കിലുമൊക്കെ സമയത്ത് ഭഗവത്ഗീത കൂടെ പഠിക്കണം. അപ്പോഴാണ് ഈ സാത്വികമായിട്ടുള്ള ഭക്ഷണം ഏതൊക്കെയാണ്, ഏത് രീതിയിലുള്ളതാണ് എന്നൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിതമായി കഴിക്കുക, വിശപ്പടങ്ങാൻ മാത്രമായി ഭക്ഷണം കഴിക്കുക. ഒരു പക്ഷേ നല്ല രുചിയുള്ള ഭക്ഷണമാകുമ്പോൾ അറിയാതെ നമ്മൾ വയറ് നിറഞ്ഞതുപോലും അറിയാതെ, അല്ലെങ്കിൽ അറിഞ്ഞാലും അതിൻ്റെ രുചി കൊണ്ട് കഴിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സാധനകളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇതൊന്നുകൂടെ പറയുന്നു, മോക്ഷത്തിനാഗ്രഹിക്കുന്നവർക്കുള്ള സാധനകളെക്കുറിച്ചാണ് പറയുന്നത്, ഒരു സാധാരണ ഗൃഹസ്ഥനെക്കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ ഇനി ഗൃഹസ്ഥരായ ആളുകൾ അയ്യോ ഇനി മുതൽ ഭക്ഷണമൊക്കെ, അതായത് കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും വിഷമിക്കേണ്ട. ഇത് പറയുന്നത് ആദ്യമേ പറഞ്ഞു, എല്ലാം മതിയായി, മതിയാക്കണം, മതിയാക്കേണ്ട സമയമായി എന്ന ചിന്ത ഉറച്ചിട്ട് മോക്ഷധർമ്മത്തിലേക്ക് പോകുന്നവർക്കാണ് പറയുന്നത് മിതമായ ഭക്ഷണം. മേധ്യ ഭക്ഷണം എന്ന് വെച്ചാൽ ശുദ്ധമായ ഭക്ഷണം. ഭഗവാൻ പറഞ്ഞ സാത്വിക ഗുണമുള്ള ഭക്ഷണം, അധികം എരിവ്, പുളി, ഉപ്പ് ഇതൊന്നുമില്ലാത്തത്, അതായത് അച്ചാറ് പോലെയുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കണം. പപ്പടം ഒഴിവാക്കുക, എണ്ണമയം കൂടുതലുള്ളത് ഒഴിവാക്കുക. എന്നാൽ അത്യാവശ്യം എണ്ണമയം വേണം എന്നും പറയുന്നുണ്ട്. സാത്വിക ഭക്ഷണത്തിൽ ചെറിയൊരു എണ്ണമയം പറയുന്നുണ്ട്, വല്ലാതെ ഉറപ്പുള്ള ഭക്ഷണം അല്ല. സ്വാദിഷ്ടമായിരിക്കണം. ഒപ്പം ഭക്ഷണം വെച്ച് കഴിയുന്നത് 3 മണിക്കൂറിനുള്ളിൽ ആ ഭക്ഷണം കഴിച്ചിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തലേന്നത്തെ ഭക്ഷണം പിറ്റേന്ന് ചൂടാക്കി കഴിക്കുക, ഇങ്ങനെ ഒക്കെ ഉള്ളതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഇതൊക്കെ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നവർക്കാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒരുപാട് കുടുംബാംഗങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാലും നമുക്കതിൻ്റെ ഒരു അളവ് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഇന്നയാൾ ഇത്ര ഭക്ഷണമേ ഇന്ന് കഴിക്കുള്ളൂ എന്ന് ഉറപ്പിച്ചൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ചില ആളുകളുടെ വിശപ്പ് ചില ദിവസങ്ങളിൽ കൂടുതലായിരിക്കും, ചില ദിവസങ്ങളിൽ ഏതെങ്കിലും കാരണത്താൽ
അവർ അന്ന് കഴിക്കാതിരിക്കാം, വീട്ടിൽ നിന്ന് കഴിക്കാതിരിക്കാം, അപ്പോൾ ഭക്ഷണം ബാക്കി വരും. അതേസമയം നമ്മൾ തനിച്ചാണ് വീട്ടിൽ എങ്കിൽ നമുക്ക് എത്ര വേണമോ അത്രമാത്രം വെച്ചാൽ മതിയാകും. കാരണം ഇനി പറയുന്നത് ശശ്വത് വിവിക്ത ക്ഷേമ സേവനം എന്നാണ്. ശശ്വത് എന്നാൽ എപ്പോഴും, വിവിക്ത ക്ഷേമ സേവനം, വിവിക്തമായിട്ട് ഏകാന്തമായിട്ട് ഒരു തടസ്സവുമില്ലാതെ നമുക്ക് കഴിയാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത്, ഇങ്ങനെ ഏകാന്തമായിട്ട് സ്വസ്ഥമായി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഈ ഫോൺ കോളുകളും ഒക്കെ നമ്മൾ ഉപേക്ഷിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ, അതായത് വെറുതെ ആരെയും വിളിക്കാതെ ആരോടും മിണ്ടാനോ പറയാനോ പോകാതെ ഇരിക്കുന്ന ഒരു കാലം വന്നാൽ മാത്രമേ ഈ പറയുന്ന ഏകാന്തവാസം നമുക്ക് സാധിക്കുകയുള്ളൂ. മാത്രമല്ല മോക്ഷത്തിൽ രതിയുള്ള ആൾക്ക് മാത്രമേ ഏകാന്തവാസത്തെയും ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇങ്ങനെ ഏകാന്തവാസത്തിൽ ഇരിക്കുന്ന ഒരു യോഗിയെ, യോഗിയാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എത്ര ഭക്ഷണം വേണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് മാത്രം വെച്ചാൽ മതിയാകും. അത് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. ഒരു പ്രകൃതി ജീവനം, അങ്ങനെ ഒരു സിസ്റ്റമുണ്ടല്ലോ, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക, അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞ ഒരു അഭിമുഖത്തിൽ കേട്ട ഒരു കാര്യമാണ്. അവർ ഭക്ഷണം തയ്യാറാക്കുന്നത് വിശന്ന് തുടങ്ങുമ്പോൾ മാത്രമാണ് എന്നാണ്. അതായത് മുൻകൂട്ടി ഭക്ഷണം ഉണ്ടാക്കി, നമ്മളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, മുൻകൂട്ടി ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും, എന്നിട്ട് നമുക്കൊരു സമയമുണ്ട്, രാവിലെ ഇത്ര മണിക്ക് ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര മണിക്ക്, ലഞ്ച് ഉച്ചഭക്ഷണം, വൈകുന്നേരം ഇത്ര മണിക്ക് എന്നൊരു സമയമുണ്ട്. യഥാർത്ഥത്തിൽ സമയത്തിനല്ല കഴിക്കേണ്ടത്, വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും അയ്യോ ഇത്ര മണിയായി ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് കഴിക്കും. അങ്ങനെയല്ല കഴിക്കേണ്ടത്, വിശക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രം. അതുകൊണ്ടാണ് നമ്മൾ മാത്രമാണെങ്കിൽ നമുക്കൊരു രണ്ട് ദോശ ചുട്ടാൽ മതിയാകും, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഉപ്മാ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ മതിയാകും. അതായത് വളരെ മിതമായിട്ട് കുറച്ച് മാത്രം കഴിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം. അത് ശുദ്ധമാകണമെങ്കിൽ ഉണ്ടാക്കി കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളത് കഴിച്ചിരിക്കണം, അത് തീർത്തിരിക്കണം. പിന്നെ അടുത്ത നേരത്തേക്കുള്ളത് അപ്പോൾ ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെയാണ് ഒരു യോഗി, യോഗിയാവാനുള്ള ഒരാൾ ചെയ്യേണ്ടത്. ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മരതിസ്തഥാ മിതമേധ്യാദനം ശശ്വത് വിവിക്ത ക്ഷേമ സേവനം. നാലാമത്തെ ശ്ലോകത്തിൽ യമനിയമങ്ങളെക്കുറിച്ചാണ് പ്രത്യേകമായി പറയുന്നത്. അഹിംസ സത്യം അസ്തേയം സത്യമസ്തേയം യാവത് അർത്ഥപരിഗ്രഹ യാവദർത്ഥപരിഗ്രഹ ബ്രഹ്മചര്യം തപ ശൗചം സ്വാധ്യായ സ്വാധ്യായ പുരുഷാർച്ചനം. അഹിംസ, ഹിംസാശീലം ഇല്ലാതിരിക്കുക. ഹിംസ എന്നതുകൊണ്ട് ഒരു ജീവിയുടെ ജീവൻ എടുക്കുക എന്നത് മാത്രമല്ല, മറ്റുള്ളവരെ മനസ്സുകൊണ്ട്, അവരുടെ മനസ്സിനെ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കലും അഹിംസയാണ്. അത് വളരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു വ്യക്തിയെ വേദനിപ്പിക്കുമ്പോൾ വേദനിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. സത്യം, സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത് സാധാരണ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടാണ് എന്നതിന് ഒരു ഉദാഹരണമായിട്ട് ഒരു കഥ, കഥയല്ല ശരിക്കും നടന്ന സംഭവമാണ്. കഴിഞ്ഞ ഭാഗത്തിലാണെന്ന് തോന്നുന്നു ഞാൻ സ്വാമി രാമ എന്ന ഒരു യോഗിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവ കഥയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനും കൂടെ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഇദ്ദേഹം ഒരു യോഗിയാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒരു ഉപദേശം, അതായത് ഒരു ഗൃഹസ്ഥനായ എനിക്ക്
സാധന ചെയ്ത് പരിശീലിക്കാൻ സാധിക്കുന്ന ഒരു ഉപദേശം തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഗുരുനാഥൻ പറഞ്ഞത് ഇത്രമാത്രമാണ്, നിങ്ങൾ 3 മാസം സത്യം മാത്രം പറഞ്ഞ് ശീലിക്കുക. ആ സ്റ്റേഷൻ മാസ്റ്റർ ശരി എന്ന് പറഞ്ഞു. അതിനുശേഷം വളരെ വിചിത്രമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം ആ സ്റ്റേഷനിൽ, അദ്ദേഹത്തിൻ്റെ പരിധിയിലുള്ള ആ സ്റ്റേഷനിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഓഫീസിൽ പല രീതിയിലുള്ള അഴിമതികളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹവും ചിലതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ ഗുരുവിന് വാക്കുകൊടുത്തതിന് ശേഷം ഇദ്ദേഹം കള്ളം പറയില്ല, സത്യം മാത്രമേ പറയുള്ളൂ എന്ന ആ വ്രതം എടുത്തതിനാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എവിടെ നിന്നും ഒരു പരാതി കിട്ടിയിട്ട് ഈ സ്റ്റേഷനിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വന്നു. സത്യം മാത്രം പറയും എന്ന് ഉറപ്പിച്ച സ്റ്റേഷൻ മാസ്റ്റർ അവിടെ നടന്ന എല്ലാ അഴിമതിയെക്കുറിച്ചും താനടക്കം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു. അങ്ങനെ അവസാനം സ്റ്റേഷൻ മാസ്റ്റർ അടക്കം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പേരിൽ റെയിൽവേ നിയമ നടപടികൾ എടുത്തു. അപ്പോഴേക്കും ഈ സത്യം പറയാൻ തുടങ്ങിയിട്ട് വെറും 13 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററുടെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ഒറ്റത്തട്ടിൽ അതുവരെ വളരെ സുഖമായിട്ട് പോയ ജീവിതം എല്ലാം താറുമാറായി. അതേസമയം തങ്ങളടക്കം ഈ അഴിമതിക്കാരായി തീർന്നത് ഈ ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ സത്യസന്ധത കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ മറ്റുള്ളവർ, അവർ അഴിമതി നടത്തിയിട്ടുണ്ട്, അവരെന്ത് ചെയ്തു, അവർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇയാൾക്കെതിരെ മൊഴി കൊടുത്തു. അങ്ങനെ അവസാനം ജയിലിലായത് ഇയാൾ മാത്രം, ഈ സ്റ്റേഷൻ മാസ്റ്റർ മാത്രം. അപ്പോൾ ഇതൊക്കെ ഈ ഗുരുനാഥൻ അറിയുന്നുണ്ട്. എന്നിട്ട് ഈ ഗുരുനാഥൻ സ്വാമി രാമയോട് പറയും, നീ അറിഞ്ഞോ സംഭവം? അന്ന് നമ്മൾ ഒരു സ്റ്റേഷൻ മാസ്റ്ററെ ഉപദേശിച്ചില്ലേ സത്യം മാത്രമേ പറയാവുള്ളൂ എന്ന്? അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. ഇതും പറഞ്ഞ് ഗുരുനാഥൻ ചിരിയോട് ചിരി. അത് കണ്ടിട്ട് സ്വാമി രാമയ്ക്ക് സഹിച്ചില്ല. അങ്ങ് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അങ്ങ് ചിരിക്കുകയാണോ പാവ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ചിരിച്ചത് ആ മനുഷ്യനെക്കുറിച്ച് ഓർത്തിട്ടല്ല, ഈ ലോകത്തെ, വിവരം കെട്ട ഈ ലോകത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. സത്യം പറഞ്ഞയാൾ ജയിലിലും ശരിക്കും തെറ്റ് ചെയ്ത ആൾക്കാരൊക്കെ പുറത്തും. പക്ഷേ അവിടെ വേറെയും ചില സംഭവങ്ങൾ ഉണ്ടായി. കോടതിയിൽ ഹാജരാക്കിയ സ്റ്റേഷൻ മാസ്റ്ററുടെ മുഖത്ത് നോക്കി ജഡ്ജി ചോദിച്ചു, നിങ്ങളുടെ വക്കീൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, എനിക്ക് വക്കീലില്ല, വക്കീൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജി പറഞ്ഞു, അത് പറ്റില്ലല്ലോ, ആരെങ്കിലും വേണം നിങ്ങളുടെ സഹായത്തിന്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആവർത്തിച്ച് പറഞ്ഞു, വേണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ സത്യമേ പറയുള്ളൂ, എത്ര വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചാലും ഞാൻ നുണ പറയുകയില്ല, കൈക്കൂലിയുടെ പങ്ക് ഞാൻ എടുത്തിട്ടുണ്ട്, എല്ലാം സത്യം സത്യമായിട്ട് പറഞ്ഞു. അതേസമയം എന്നിട്ട് ഇയാൾ എന്തുകൊണ്ടിങ്ങനെ ആയി എന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ അടുത്ത് ഒരു മഹാത്മാവിനെ കണ്ടുമുട്ടി, എന്ത് സംഭവിച്ചാലും നുണ പറയരുത് എന്ന് അദ്ദേഹമാണ് ഉപദേശിച്ചത്. അത് 3 മാസത്തേക്ക് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഞാൻ ജയിലിലായി. എന്നാൽ പോലും ഇന്നെനിക്ക് പണമില്ല, ചങ്ങാതിമാരില്ല, തടവിലാണ്. ഇതൊക്കെ സംഭവിച്ചത് 1 മാസത്തിനുള്ളിലാണ്. ഇനി എന്ത് സംഭവിച്ചാലും ശരി, 2 മാസം കൂടെ സത്യം മാത്രം പറഞ്ഞ് എനിക്കൊന്ന് ജീവിച്ചു നോക്കണം, അതുകൊണ്ട് അങ്ങേക്ക് എന്നെ ജയിലിലയക്കാം, എനിക്ക് യാതൊരു പരാതിയും ഇല്ല എന്ന് ഈ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ജഡ്ജി തൽക്കാലത്തേക്ക് ആ നടപടികളൊക്കെ നിർത്തിവെച്ചിട്ട് ഈ സ്റ്റേഷൻ മാസ്റ്ററെ ചേംബറിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കിങ്ങനെ ഒരു ഉപദേശം തന്ന ആ മഹാത്മാവ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ ഉത്തരം കേട്ടിട്ട് ജഡ്ജിക്ക് അതിശയമായി. കാരണം ജഡ്ജിയുടെ ഗുരുനാഥനാണ് ഇദ്ദേഹം. എന്നിട്ട് ആ ജഡ്ജി പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാനാണ്, കാരണം എനിക്ക് ഇത് സാധിക്കുന്നില്ല, ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല. അവസാനം ജഡ്ജി ഒരു തീരുമാനമെടുത്തത് ഇദ്ദേഹത്തെ വെറുതെ വിടാനാണ്. അങ്ങനെ വെറുതെ വിട്ടു. 3 മാസം കഴിഞ്ഞു. ഇദ്ദേഹത്തിനിപ്പോൾ ഭാര്യയില്ല, ഔദ്യോഗികമായ വീടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലോ മറ്റോ പോയി താമസിക്കുകയാണ്. 3 മാസം കഴിഞ്ഞു. 3 മാസമാണ് ഗുരുനാഥൻ പറഞ്ഞ സമയം. അങ്ങനെ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ തേടി ഒരു ടെലഗ്രാം വരികയാണ്.
ഈ ഒരു ടെലിഗ്രാം വന്നത് സത്യം മാത്രമേ പറയുള്ളൂ എന്ന് തീരുമാനിച്ച് 3 മാസം തികയുന്ന ദിവസമായിരുന്നു. ആ ടെലിഗ്രാമിലെ വിവരം ഇതായിരുന്നു: വളരെ വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ അച്ഛൻ അവകാശപ്പെട്ട കുറേയധികം ഭൂമി ഗവൺമെൻറ് കൈവശമാക്കിയിരുന്നു. അതിൻ്റെ നഷ്ടപരിഹാരമായി സർക്കാർ ഒരു തുക താങ്കൾക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അവർ അദ്ദേഹത്തിന് കൊടുത്തത് 1 കോടി രൂപയാണ്. സത്യത്തിൽ ആ ഭൂമിയെക്കുറിച്ച് ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല. കാരണം അത് മറ്റൊരു സംസ്ഥാനത്തിലായിരുന്നു. പക്ഷേ എങ്ങനെയോ എല്ലാം ശരിയായി വന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, നുണ പറയില്ല എന്ന് നിശ്ചയിച്ചതിന് ശേഷം ഇന്നേക്ക് കൃത്യം 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള സമ്മാനമായി ഇത്ര വലിയ ഒരു തുകയും എനിക്ക് കിട്ടി. വേറെയും അനുഭവങ്ങൾ ഉണ്ടായി, പക്ഷേ അത് ഈ ലോകത്തിൻ്റെ കാപട്യത്തെ തുറന്നു കാണിക്കാനായിരുന്നു. അതേസമയം തനിക്ക് കിട്ടിയ ആ പണം മുഴുവൻ അദ്ദേഹം ഭാര്യയ്ക്കും മക്കൾക്കുമായി കൊടുത്തു. ഈ സമയമായപ്പോഴേക്കും അവർക്ക് കുറ്റബോധം തോന്നി, ഭാര്യയ്ക്കും മക്കൾക്കും കുറ്റബോധം തോന്നി. ഭാര്യ പറഞ്ഞു, അങ്ങ് പഴയതുപോലെ ഞങ്ങളുടെ കൂടെ താമസിക്കണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, ഇനി അതിൻ്റെ ആവശ്യമില്ല. 3 മാസം നുണ പറയാതിരുന്നാൽ സംഭവിക്കുന്നതെന്താണ് എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി എനിക്കറിയണം ജീവിതം മുഴുവൻ നുണ പറയാതെ ജീവിച്ചാലുള്ള ഫലമെന്തായിരിക്കും എന്ന്. അപ്പോൾ ഇവിടെ സ്വാമി രാമയുടെ ഒരു ഉപദേശമുണ്ട്: മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സത്യസാക്ഷാത്കാരമാണ്. ഈ ബ്രഹ്മത്തിൻ്റെ മറ്റൊരു പേര് തന്നെ സത്യം എന്നാണ്. മനസാ വാച കർമ്മണ നിങ്ങൾ സത്യം പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ലക്ഷ്യത്തിലേക്കെത്താം. എന്ത് വന്നാലും ശരി, സത്യം മാത്രമേ പറയുള്ളൂ എന്ന ഒരു ദൃഢപ്രതിജ്ഞ എടുത്താൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആദ്യമൊക്കെ ഉണ്ടാകും. അതിനാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം അതുവരെ അത്യാവശ്യം കള്ളമൊക്കെ പറഞ്ഞ് ജീവിച്ച ഒരു ഗൃഹസ്ഥനാകുമ്പോൾ, അല്ലെങ്കിൽ ലൗകികരായ ആളുകളാകുമ്പോൾ, ചെറിയ ചെറിയ കള്ളമൊക്കെ പറഞ്ഞും ചെയ്തുമൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. അങ്ങനെയല്ലാതെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ പറയേണ്ടി വന്നേക്കാം. പക്ഷേ എന്നു മുതൽ ഇനി സത്യമേ പറയുള്ളൂ എന്ന് നമ്മൾ തീരുമാനമെടുത്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ആദ്യമൊക്കെ ഉണ്ടാകും. എന്നാലും അവസാനം അതിൻ്റെ ആ ഫലമെന്നത് അത്ഭുതകരമായിരിക്കും. സത്യം സാക്ഷാത്കരിക്കാനുള്ള പ്രധാന മാർഗം നുണ പറയാതിരിക്കുകയാണ് എന്ന് സ്വാമി രാമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, സ്വന്തം മനസാക്ഷിക്കെതിരായി പ്രവർത്തിക്കാതിരിക്കണം. ജീവിതത്തിലെ ഏറ്റവും നല്ല വഴികാട്ടി അവനവൻ്റെ മനസാക്ഷിയാണ്. ഇനി അടുത്ത യമമാണ് അസ്തേയം. നേരത്തെ പറഞ്ഞു, മറ്റുള്ളവൻ്റെ സ്വത്തിനെ ആഗ്രഹിക്കാതിരിക്കുക, അത് തന്നെ അസ്തേയം. അത് അപഹരിക്കാതിരിക്കലും അസ്തേയം എന്നാണ്. അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ശരിക്കും കളവ് ചെയ്യാതിരിക്കുക. യാവതർത്ഥ പരിഗ്രഹ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം സമ്പാദിക്കുക, സമ്പാദിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ചിന്തിക്കാതിരിക്കുക. നമുക്ക് എന്ത് വേണം, വളരെ നിശ്ചിതമായിട്ടുള്ള ഒരു സാധാരണ കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ അർത്ഥം, അത് സ്വീകരിക്കാം, സമ്പാദിക്കാം. പക്ഷേ ഇനിയും വേണം, ഇനിയും വേണം എന്ന ചിന്ത ഒഴിവാക്കുക. അതാണ് പരിഗ്രഹം. അപരിഗ്രഹം, ബ്രഹ്മചര്യ വ്രതം, ഇത് മുൻപ് പറഞ്ഞു. ഇന്ദ്രിയ നിഗ്രഹത്തോടുകൂടെ ജീവിക്കുക, ഒന്നും അമിതമാവാതെ ജീവിക്കുക. ഇത്രയുമാണ് യമം. ഇനി തപഹ. തപസ് എന്നാൽ ദൃഢവ്രതത്തോടുകൂടി നമ്മളൊരു കാര്യം, നിശ്ചയത്തോടുകൂടെ ഒരു കാര്യം ചെയ്താൽ, ഏത് കാര്യം ചെയ്താലും അത് തപസ്സാണ്. വ്രതങ്ങളൊക്കെ ഈ തപസ്സിൽ പെടുന്നതാണ്. ശൗചം എന്നാൽ നമ്മുടെ ശാരീരികവും മാനസികവുമായ ശുദ്ധി. സ്വാധ്യായം, നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ സ്വാധ്യായമാണ്. ഭാഗവത പുരാണം പഠിക്കുക, ഏത് പുരാണമായാലും പഠിക്കുക, മനനം ചെയ്യുക, നിധിധ്യാസനം. നിധിധ്യാസനം എന്നാൽ അതെങ്ങനെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുറപ്പിച്ച് അത് പ്രവൃത്തി മാർഗത്തിലേക്ക് കൊണ്ടുവരിക, ഈ പഠിച്ചതൊക്കെ. പിന്നെയാണ് പുരുഷാർച്ചനം, ഈശ്വര ആരാധന. ഇതൊക്കെയാണ് യമനിയമം. ഇതിൽ നിയമത്തിലെ സന്തോഷം എന്ന അവസ്ഥ മുൻപ് പറഞ്ഞു, ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തപസ്, ശൗചം, സ്വാധ്യായം,
ഈശ്വര പ്രണിധാനം അഥവാ പുരുഷാർച്ചനം ഇത്രയുമാണ് നിയമങ്ങൾ. ഇതിനെക്കുറിച്ച് നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അഹിംസ സത്യമസ്തേയം യാവദർത്ഥ പരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ കൃഷ്ണ ഹരേ രാമ രാമ കൃഷ്ണ.